വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഭയങ്കര സീ ഫുഡ് ക്രാവിംഗ് ഒക്കെ ആയിട്ട് സീ ഫുഡൊക്കെ എന്തെങ്കിലും കിട്ടുമോ എന്ന് തപ്പി ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണല്ലോ അങ്ങനത്തെ കടകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ഇറങ്ങിയതാണ് അത് തപ്പിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കാണാം. ആൻഡ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് എൻ്റെ ചാനലിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ വരുന്ന വഴിക്ക് ഒരു പാടം പോലെ കണ്ടിട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഇറങ്ങി. അത്യാവശ്യം വെയിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു സമയം ആയിട്ടില്ല. നമ്മൾ വല്ലാതെ ഇരുട്ടായി കഴിഞ്ഞാൽ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ വന്നതാണ്. ആക്ച്വലി നമ്മൾ പോകുന്ന സ്ഥലം ഇതല്ല കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാടവും ഇവിടെ ഒരു വഞ്ചിയൊക്കെ കണ്ടപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയതാണ്. നല്ല വെയിലാണ്. ഇതാ അതിൻ്റെ നടുക്കി കൂടെ നമ്മുടെ എന്താ സംഭവം എന്നറിയോ, നമ്മുടെ ഗൂഗിൾ മാപ്പ് ഓൺ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് സ്പോട്ടിൽ എത്തിയിട്ടില്ല, പക്ഷെ ഗൂഗിൾ മാപ്പ് നമുക്ക് മെസ്സേജ് തന്നോണ്ടേ ഇരിക്കുന്നുണ്ട്. ആൾക്കാര് വിചാരിക്കുന്നുണ്ടാവും ഈ നടു റോട്ടിൽ ഈ ക്യാമറ പിടിച്ച് പിള്ളേർ എന്താ ചെയ്യുന്നത്. താക്കോല് കാണാല്ലേ ചേട്ടാ വണ്ടിയുടെ. അപ്പൊ അത് തപ്പി നിക്ക. ഞങ്ങൾ ഇതിലെ കൂടെ നടന്നു പോകുന്ന സമയത്തെ എല്ലാവരും ഇങ്ങനെ നോക്ക. ഈ അത്യാവശ്യം വെയിലൊന്നും അത്ര പോയിട്ടില്ല. നമ്മൾ വല്ലാതെ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാ എന്താ പറയാ കുറച്ച് നേരത്തെ വന്നത്. പക്ഷെ ഒട്ടും വെയിൽ പോവാണ്ട് തലവേദന എടുത്തു തുടങ്ങി ഞങ്ങൾക്ക്. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം. പുള്ളു എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പം നമ്മളിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് മഞ്ജു വാര്യരുടെ വീടൊക്കെ ഇവിടെയാണെന്ന്. അപ്പോൾ ഇതാണ് ആ പോകുന്നത്. ഈ ആലിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ ഒരു അമ്പലം കാണാം. ഈ അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് വീട്. നമ്മൾ ജസ്റ്റ് അവിടെ ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാർ, അവിടെ ഒരു ആൽമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാരാണ് നമുക്ക് പറഞ്ഞു തന്നത്. അവർ ഒരുപാട് വീഡിയോ, നിങ്ങൾ വീഡിയോ എടുത്തോ ഫോട്ടോ എടുത്തോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരി, നമ്മളവിടെ ഒരു വീഡിയോ എടുത്തു വേണം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തൃശ്ശൂരുള്ള പുള്ളു എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മഞ്ജു വാര്യരുടെ വീട്. ഈ കാണുന്നതാണ് വീട്. അപ്പോൾ നമ്മൾ അധിക നേരം വീഡിയോ എടുക്കാനൊന്നും മുന്നില്ല. മറ്റുള്ളവരുടെ പ്രൈവസി അല്ലേ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഇതിനടുത്തുള്ള നാട്ടുകാരൊക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. പക്കാ നാട്ടിൻപുറത്തുകാരായ ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ കുറേ വിശേഷങ്ങളും കുറേ ഓർമ്മകളും ഒക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു താമരപ്പാടാണ് കേട്ടോ. അപ്പോൾ ഈ താമരപ്പാടൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയ കട കണ്ടു കേട്ടോ. കുടുക്ക സംഭാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കുടുക്ക സംഭാരം എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ശരി എന്തായാലും ഇത്ര ദൂരം വന്നാണ്, അപ്പോൾ നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പം മഞ്ജുകാരുടെ വീടൊക്കെ കണ്ട് അതിൻ്റെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ച് നമ്മളവരെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അവർക്ക് ഭയങ്കര നാണക്കേട്, ചമ്മലേ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല. കുറച്ച് നേരം കുറേ നേരം സംസാരിച്ചു ഞങ്ങൾ അവരുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളതെ ഈ വഴിയിൽ അവരെ വീടിൻ്റെ കുറച്ചടുത്തായിട്ടാണ് ഈ താമര പാടമൊക്കെ ഉള്ളത് ഈ ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മൾ താമരപ്പാടൊക്കെ കണ്ട് ഇനി നമുക്ക് പോയിട്ട് കുടുക്ക സംഭാരം എന്താണ് സംഭവം എന്ന് നോക്കാം. സിനിമ കാണിച്ചു നെല്ലിക്ക ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ് അടിച്ചത്. നെല്ലിക്ക ജ്യൂസ് അടിച്ചത് എല്ലാം കൂടി മാതളം പൈനാപ്പിള് കൂടി അത് കടി കടിക്കാനാ.
മനസ്സിൽ തോന്നി എന്ന് വെച്ചാലേ വെറൈറ്റി ചെയ്യണം, ആൾക്കാർ വരുന്നു കടയില്. ഞങ്ങൾ കുടിച്ചു നോക്കിട്ടാ, പക്ഷെ എന്നിട്ട് വണ്ടിക്കാരി വീട് അവിടെ തുടങ്ങിയില്ല, പക്ഷെ രസമില്ലെന്ന് പറയും. ഈ കൂട്ടുകാട് കറക്റ്റ് ആവില്ല അവർക്ക്, ചോദിച്ചൊരു കണക്ക് വേണ്ട. ഗാർലിക് പേസ്റ്റ്, നാരങ്ങ നീര്, നെല്ലിക്ക ജ്യൂസ്, പിന്നെന്താ മാതളും മാതളും പൈനാപ്പിളും ഇട്ട് നറുനീണ്ടി നറുനീണ്ടി സോഡ സോഡ കുടിക്കുമ്പോ ഒരു കടിയടിക്കാൻ അത് ഇരുന്നു. അപ്പൊ എവിടെയും കാണാത്തൊരു വെറൈറ്റി സംഭവം. ഇത് മറ്റൊരു വന്ന് വലിയ ടീം അവര് ഫുഡ് ട്രാവൽസിന്റെ സംഭവം കുടിക്കുമ്പോഴേ അതിന്റെ സോഡയും മെരുവൊക്കെ കൂടി പോകുന്നു. അവരെ കണ്ടിട്ടൊന്ന് അടികൾ വന്ന അതിന്റെ കൂടെ ഫ്രൂട്ട്സും എവിടെ ഇല്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷനും സംഭവം അടിപൊളി. അപ്പൊ അങ്ങനെ നമ്മള് മഞ്ജുവാര്യരുടെ വീടും അതുപോലെ നമ്മള് കുടുക്ക സോണയും അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് നേരം തപ്പി കേട്ടോ, ഈ കക്ക ഇറച്ചി അങ്ങനത്തെ സംഭവമൊക്കെ തപ്പിട്ട്. അപ്പൊ കൊറേ കടയൊന്നും നമുക്ക് പോയിട്ട് കിട്ടിയില്ല. അങ്ങനെ നമ്മളിവിടെ ഒരു സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ തട്ടുകട, അങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ വന്നു. അപ്പൊ എല്ലാം ഇല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് നല്ല ഫുഡൊക്കെ ഉണ്ട്. അവിടെ ഇതെന്താണ് ചിക്കൻ 65, ഇതെന്താണ് കക്കറച്ചി, കക്കറച്ചിയാണ്, പിന്നെ കൊള്ളിയും ബീഫും, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചു കഴിച്ചു നോക്കട്ടെ. യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ കുറേ സാധനങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കഴിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. ഇത് പ്ലാൻ ചെയ്തിട്ടൊന്നും അങ്ങനെ വന്നതൊന്നും അല്ലായിരുന്നു, ചുമ്മാ നമുക്ക് വരണമെന്ന് തോന്നി. വൈകുന്നേരം ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണം എന്ന് തോന്നിയിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ വന്നോടം കൊണ്ട് നമ്മൾ അവിടെ ചെന്ന് അവരുടെ വീട് കണ്ടു, പിന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ പോകും. അപ്പോൾ ആകെ രണ്ട് മൂന്ന് സാധനങ്ങളെ നമ്മൾ മേടിച്ചുള്ളൂ. കക്കയാണ് എനിക്ക് കഴിക്കണം എന്ന് തോന്നിയത്. അപ്പോൾ കക്ക കിട്ടി, പിന്നെ കൊള്ളി ബീഫ് അല്ല, പിന്നെ ചിക്കൻ 65, ഇങ്ങനെ രണ്ട് മൂന്ന് സംഭവം മേടിച്ചത്. മുഴുവനൊന്നും കഴിക്കുമെന്നറിയില്ല, ബാക്കിയൊക്കെ നമ്മൾ വീട്ടിലേക്ക് എടുത്തിട്ട് പോകും. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നമ്മൾ കൊടുക്കണ ആ ഒരു പ്രൈസിനൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ ടേസ്റ്റും നല്ല അടിപൊളിയായിട്ടുണ്ട്. ചിക്കൻ 65 എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കൊണ്ടുവന്നതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിക്കൻ 65 ആണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടൊരു ഈവനിങ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ അപ്പോൾ പോലീസും കാര്യങ്ങളൊക്കെയാണ്. ഈ കൊറോണയുടെ ഒക്കെ ഒരു ടൈം കാരണം കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ വരണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ സത്യമായിട്ട് മറന്നു കിട്ടും. വളരെ സ്പീഡിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്താ വെച്ചാൽ സമയം 6:00 ആവാൻ തുടങ്ങി. ഇപ്പോൾ വേഗം ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൊള്ളിയും ബീഫും എനിക്കൊക്കെ അത്ര ഇഷ്ടമായില്ല.
അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നല്ല രസമായിട്ട് ഞങ്ങളൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പോയി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്.